ഞാൻ സുധേട്ടൻ്റെ നല്ലൊരു ഭാര്യയായിരിക്കും. സുധേട്ടൻ ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. നാട്ടിലെല്ലാവരും കൊതിക്കുന്ന ഒരു മാതൃകാ കുടുംബമായിരിക്കും ഞങ്ങളുടേത്. വേദന എങ്ങനെയുണ്ട് സുധേട്ട? ആ നല്ല സുഖമുണ്ട്. നീ ഇതെന്ത് ബുക്കാ വായിക്കുന്നേ? ഇത് ഞാൻ കല്യാണത്തിന് ശേഷം എടുത്ത തീരുമാനങ്ങളാ. എന്നും രാവിലെ എണീറ്റ് കുളിച്ച് ഇത് വായിച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. അപ്പൊ ഇന്നലെ രാവിലെ നീ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഇന്നലെ വായിച്ചിട്ടില്ലെന്നാ തോന്നുന്നത്. സുധേട്ടൻ അധികം സംസാരിക്കണ്ട, ഞാൻ മരുന്ന് എടുത്തുതരാം. എന്റെ വായടപ്പിക്കാനുള്ള മരുന്നായിരിക്കും. അല്ല, വേദനയ്ക്കുള്ള മരുന്നാ. ഈ സുധേട്ടൻ്റെ ഒരു തമാശ. നീ കൂടുതൽ ഒലിപ്പിക്കാതെ പോ മഞ്ജു. പ്രൊഫസർ ഇന്ദ്രൻ, വൈകിട്ട് എന്താ പരിപാടി? ഇന്ന് പരിപാടി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്ന് പരിപാടി ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നാളെ പ്ലാൻ ചെയ്യാം. സുധേട്ടാ, എനിക്ക് മനസ്സിലായി. എന്തു മനസ്സിലായിരുന്നു? സുധേട്ടന്റെ അമേരിക്കയിലും കാനഡയിലുമൊക്കെയുള്ള കൂട്ടുകാര് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിഞ്ഞ് വിളിച്ചതല്ലേ? അതിപ്പോ ഞാൻ കാണുമ്പോ വേറെ വല്ല സ്ത്രീകളും ആണോന്ന് തെറ്റിദ്ധരിക്കുമെന്ന് പേടിച്ചിട്ടല്ലേ സുധേട്ടൻ കട്ട് ചെയ്തത്? മനസ്സിലാവുന്നുണ്ടല്ലേ? എനിക്കൊക്കെ മനസ്സിലായി. ഞാൻ സുധേട്ടൻ വിചാരിക്കുന്ന അത്ര മണ്ടിയൊന്നും അല്ല. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. മരുന്ന് ഇവിടെ വെച്ചിട്ടുണ്ടേ. സുധേട്ടൻ അടുത്ത് കഴിച്ചോളൂലേ. ശരി, ഞാൻ അടുക്കളയിൽ ഉണ്ടാവേ. പൊതുവെ അളിയൻ എന്നോട് മരണ സമീപനാണ്. ഒരുപക്ഷെ അളിയൻ്റെ വൈബും എൻ്റെ വൈബും ചേരാത്തതായിരിക്കും. പക്ഷെ ഇന്ന് ഇവരുടെ ദിനത്തിൽ അളിയനെ ഞാൻ കയ്യിലെടുക്കും. ചെലവെടുക്കളിയാ, ചെലവെടുക്കളിയാ. ഹാപ്പി ബർത്ത്ഡേ അളിയാ, ചെലവെടുക്കളിയാ, ചെലവെടുക്കളിയാ. ആയത്തിന് പല്ലൊന്നും പോലും തോന്നുന്നു. നീ ഇപ്പൊ എന്തിനാ ഈ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ പോയേ? സാധാരണ ബർത്ത്ഡേക്ക് ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഒരു ഓർമ്മയിൽ കൊണ്ടുവന്നതാ. ഇനി വരില്ല. എടാ, ഇതിപ്പം നീ ഗിഫ്റ്റ് കൊണ്ടുവന്നതിൻ്റെ അല്ല. ഇന്നലെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ സുധേട്ടൻ്റെ തലയിലെ സ്റ്റിച്ച്. അത് ഞാൻ ചോദിക്കണമെന്ന് വെച്ചിട്ടായിരുന്നു. സംഭവം, നമ്മുടെ സബിയേച്ചിൻ്റെ മോളിലെ ആതിര, അവളെ കെട്ടിച്ചിരിക്കുന്നത് ഇവിടെ അടുത്താ. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് സതിയേച്ചി എപ്പോഴും പറയും ഞങ്ങളോട് രണ്ടുപേരോടും അങ്ങോട്ടേക്കൊന്ന് ചെല്ലാൻ. കഴിഞ്ഞ ദിവസം ആതിര വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ അറിയാണ്ട് അവളോട് അങ്ങോട്ട് പറഞ്ഞുപോയി ഇന്ന് സുധേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. എന്നാൽ പിന്നെ സുധേട്ടന് അവരുടെ വീട്ടിലൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കാന്ന് അവളും. കൊടുക്കാൻ പറ്റിയ ആള്. എന്നിട്ട് അളിയൻ വന്നോ? വന്നു. അതൊരു ഒന്നൊന്നര വരവായിരുന്നു. അടുങ്കടാ എന്നെ സുറ്റി നായനാറ് വെട്ടുകത്തി, അടപോറേ എന്നെ പറ്റി കേളുങ്കടാ വായ പൊത്തി, കടവെട്ടി പൊങ്ക വെച്ച കളിയിട്ട് പൊങ്കലടാ, ചുള്ളിക്കിട്ട് പൊങ്ക വെച്ച ജല്ലിക്കെട്ട് പൊങ്കലട. ഏ അടി മുതൽ തഴുതി വെച്ച് വിടിയ വിടിയ പൊഴുക വെച്ച പൊക്കിരി പൊങ്കൽ, പൊക്കിരി പൊങ്കൽ. ഇടുപ്പ് എലുമ്പ് ഓടിച്ച് വെച്ച് അടുപ്പില്ലാമ ഇരിയ വെച്ച പൊക്കിരി പൊങ്കൽ. ഇനി സുധേട്ടന്റെ മഞ്ജുവിന്റെ ഡാൻസ്. അതെ, മഞ്ജു എന്താ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന അറിയോ? ശരി,
എന്നാ മഞ്ജു ഡാൻസ് കളിക്കും. സുധ ഒരു പാട്ട് പാടിക്കാം. ഏയ് ഞാൻ പാട്ടൊന്നും പാടാറില്ല, മഞ്ജു ഡാൻസും കളിക്കാറില്ല. അല്ല അല്ലെങ്കിലും സുധ പറഞ്ഞതിൽ കാര്യമുണ്ട്, നമ്മളിങ്ങനെ ആൾക്കാരെല്ലാം കുടുംബമൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ അല്ലല്ലോ സംസാരിക്കണ്ടേ, അല്ലാതെ വെറുതെ ഇങ്ങനെ പാട്ടും ഡാൻസും ആയിട്ട് ഇരുന്നാൽ മതിയോ? അല്ലേ സുധേ, അല്ല താനിപ്പോ ഈ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ ഫോർമൽ ഡ്രസ്സാണ് ഇടാറ്? എന്താ ഇങ്ങനെ? അത് പിന്നെ ഓരോരുത്തർക്കും കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സല്ലേ ഓരോരുത്തർ ധരിക്കുന്നത്. എനിക്കിപ്പോ ഇതാണ് കംഫർട്ട്, അതുകൊണ്ട് ഞാൻ ഇത് ധരിക്കുന്നു. അത് ശരി കേട്ടോ. അല്ലാതെ ഈ കുടുംബക്കാരുടെ വീട്ടിലേക്കാണ് കയറി പോകണമെന്ന് പറഞ്ഞ് തുണിയില്ലാതെ കയറി പോകാൻ പറ്റത്തില്ലല്ലോ. മഞ്ജു, അതെ ജേട്ട സ്വീഡനിലേക്ക് പോവാ കപ്പലില്, എന്നെയും കൊണ്ടുവന്ന് പറഞ്ഞു. ആണോ? കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒന്നിച്ചു പോകുന്നേ. നിങ്ങൾ എവിടേക്കാ ഹണിമൂണ്ട് പോകുന്നേ? ഞങ്ങള് ഹിമാലയം, ഹിമാലയത്തിലേക്ക്. എന്തോ നിങ്ങൾ വരുന്നുണ്ടോ? നിങ്ങളുടെ ഹണിമൂണ്ട് ഞങ്ങളൊന്നും. അല്ല ഈ വിശദമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കണുണ്ടേ, ഞാൻ കരുതി കൂടെ വരുന്നുണ്ടെന്ന്. ചേട്ടൻ ഭയങ്കര തമാശക്കാരനാണല്ലേ. അതെ അതെ, വീട്ടിലാണെങ്കിലും അതെ, സുധേട്ടൻ ഭയങ്കര തമാശയാ. ചിരിച്ച് 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 എനിക്ക് കവിളൊക്കെ നീര് വെച്ചു. കാണാനുണ്ട്. എന്നിട്ട് ഇതിനിടയിൽ എവിടെ നിന്ന് അടി കിട്ടിയേ? ഇതിന്റെ ഇടയിലല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ജയൻ സുധേട്ടനെ കള്ളുടിക്കാൻ വിളിച്ചു. എന്നിട്ട് അളിയൻ പോയാ? എവിടെ, സുധേട്ടൻ പോയൊന്നുമില്ല. ചെന്നപ്പ തൊട്ട് കുന്തം വിഴിഞ്ഞ പോലെ ഒറ്റയിരിപ്പ. അവരെന്തെങ്കിലും തമാശ പറഞ്ഞാൽ ചിരിക്കില്ല, തിരിച്ച് അവരുടെ വാ അടപ്പിക്കണ പോലെ എന്തെങ്കിലും ഒക്കെ പറയുകയും ചെയ്യും. അവസാനം ഞാൻ പറഞ്ഞു, സുധേട്ടാ കള്ളു കുടിക്കണില്ലെങ്കിൽ വേണ്ട, ജയനോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാനും ആദരും കൂടി അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കാൻ പോയി. കപ്പൽ മുഴുവൻ സ്വർണ്ണ. അതായത് എവിടെ നിന്ന് കുഴിച്ചെടുത്താ? ഈ ആഫ്രിക്കയിലെ KGF എന്ന് കുഴിച്ചെടുത്ത. മനസ്സിലായോ? കേട്ടില്ലേ? അപ്പൊ ഇത് എങ്ങോട്ടാ കൊണ്ടുവന്നേ? ഇത് കാലിഫോർണിയയിലേക്ക് കൊണ്ടുവന്ന സാരം. അപ്പൊ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഇതിന്റെ പേപ്പറും ബാക്കി സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സുഖമായിട്ട് കയറിപ്പോയി. പക്ഷെ അങ്ങനെ പോകുന്നമ്പോ പെട്ടെന്നാണ് ഒരു കണ്ടൽക്കാടിന്റെ ഇടയിൽ നിന്ന് അവരിങ്ങനെ വരുന്നുണ്ട്. കണ്ടൽക്കാടോ? കടലിന്റെ നടുക്കോ? കണ്ടൽക്കാടല്ല, മഞ്ഞുപോലെ. കപ്പലിൽ നമ്മുടെ ജമൈക്കൻ പയ്യന്മാരുണ്ട്. ഞാൻ നോക്കിയ പാവന്മാരൊക്കെ നല്ല ഉറക്കം. അല്ല സാധാരണ അമ്മമാരാണ് നൈറ്റ് ഡ്യൂട്ടി നോക്കാറ്. അമ്മമാർ അന്ന് രാവിലെ എന്നോട് ചോദിച്ചു, എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങൾ കുറച്ചൊന്ന് ഉറങ്ങിക്കോട്ടെ. ഞാനും വിചാരിച്ചു പാവത്തങ്ങളല്ലേ മനുഷ്യന്മാരല്ലേ, ഉറങ്ങിക്കോട്ടെ ഒരു ദിവസം. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് കപ്പലിൽ മൊത്തം സ്വർണ്ണമാണേ, അമ്മമാരാണേ നല്ല ഉറക്കും. പിന്നെ എന്താ സുധേ, ഞാനൊന്നും ആലോചിച്ചില്ല, ഒരു മെഷീൻ ഗൺ എൻ്റെ കയ്യിലോട്ട് എടുത്തിട്ട് തുരു തുരാ വിടിയാ. ഈ പോലീസ് ജീപ്പൊക്കെ മേലെ പോയിട്ട് ഈ അമിട്ടൊക്കെ പൊട്ടുന്നോലാക്കി പൊട്ടി തകരുമായിരുന്നു. പോലീസ് ജീപ്പ്? പോലീസ് ജീപ്പല്ല, ഈ കൊള്ളക്കാരുടെ ഓരോ ബോട്ടുകൾ. പിന്നെ അതും കഴിഞ്ഞിട്ട് ആ മെഷീൻ കണ്ണിന്ന് ഒരു കൊതുതിരി കത്തിച്ചിട്ട് അത് ആ പിള്ളേരുടെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ അന്ന് രാത്രി കിടന്നുപോയത്. കഴിഞ്ഞോ? ഇല്ല, തീർന്നിട്ടില്ല, ഇനിയുണ്ട് കുറെ കഥകൾ. നീ ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വാ, അപ്പൊ ഞാൻ മുഴുവനും പറഞ്ഞുതരാം. അതെ, രാത്രിയിലെ സർപ്രൈസ് പാർട്ടിയുടെ കാര്യം നീ സുധേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഏ, ഞാൻ സുധേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല, ബേർത്ത്ഡേയുടെ കാര്യം പോലും പുള്ളിക്ക് അറിയുന്നില്ല. ഭാഗ്യം. ഈശ്വര, ഇനി ചേട്ടനെങ്ങാനും കള്ളുപിടിച്ചല്ല പൊട്ടത്തനം വിളിച്ച് പറയോ. ഈ കുഴിച്ചെടുക്കുന്ന സ്വർണത്തിന്റെ ബാക്കി പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഒരു കവറിൽ ഇങ്ങോട്ടാക്കി ഇങ്ങനെ പൊഴിച്ചെടുത്തോണ്ട് വരും. ഏ, വേറെ മോശമൊന്നുമല്ല, എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കുന്നത് അല്ലേ? ഞാൻ അത് ഒഴിച്ചായിരുന്നു. ഏയ്, ഒഴിക്കാൻ പോണേ ഉള്ളൂ. ആ, എനിക്ക് തോന്നി സുതക്കെ പറഞ്ഞു ഒഴിച്ചെടുത്തു. ഏ, എനിക്ക് വേണ്ട. ഞാൻ കുടിച്ചോ? ഹ,
അങ്ങനെ ജയേട്ടൻ നിർബന്ധിച്ചപ്പോ അളിയൻ വെള്ളം അടിച്ച് ഓവറായി കോൺതെറ്റി വീണ് തലയടിച്ച് സ്റ്റിച്ച് ചെയ്ത് അല്ലേ. ഒന്ന് പോടാ അവിടുന്ന്, അങ്ങനെ ഒന്നും അല്ല. ഞങ്ങള് മുന്നേ പ്ലാൻ ചെയ്തതുപോലെ കേക്ക് കട്ട് ചെയ്യുന്ന സമയമാവാൻ വേണ്ടിട്ട് ഉറക്കം അടിച്ച് കിടന്നു. മഞ്ജു, മഞ്ജു ഒന്ന് പെട്ടെന്ന് വായോ. മഞ്ജു പോലെ കിടക്കണം. മഞ്ജു, സുധേട്ടാ, സുധേട്ടാ, എനിക്കിതേ ആദരം വിളിക്കുന്നു. ജയേട്ടൻ എന്തോ വയ്യാ, നമ്മൊന്ന് പോയി നോക്കണ്ടേ? അങ്ങേരുടെ സ്വർണം കൊണ്ടോ കപ്പലും മഞ്ഞ് വലയിൽ ഇടിച്ചായിരിക്കും. എനിക്ക് സുധേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സുധേട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതൊരു സർപ്രൈസ് ആയില്ലേ സുധേട്ടാ? മഞ്ജയുടെ കല്യാണം കഴിഞ്ഞുള്ള സുധേട്ടന്റെ ആദ്യത്തെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ് അല്ലേ ചേട്ടാ? ഇതൊക്കെ എന്ത് ഭാഗ്യം, ഞാൻ സിയൂസ് കനാലിന്റെ നടുക്ക് വെച്ച് ഗോൾഡൻ ലുക്ക്. ഓക്കേ, നീ കൂടെ അറിഞ്ഞിട്ടാണോ മഞ്ജു ഈ പാതിരാത്രിയിലെ ആഘോഷം? അയ്യോ സുധേട്ട, എനിക്കൊന്നും അറിയില്ല, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതെ, നമുക്ക് ഇനി സംസാരിച്ച സമയങ്ങളേണ്ട, പെട്ടെന്ന് കേക്ക് കുറിക്കാം. Happy birthday to you, happy birthday to you, happy birthday dear Sudeta, happy birthday to you. ആരാണെങ്കിലും ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. മതി, വാ പോയി കിടക്കാം. നീ വിടറി, കുറച്ച് കേക്ക് കഴിച്ചാനാണെങ്കിലും ചൂടാവും. മര്യാദ സംസാരിക്കുന്നു കേട്ടല്ലോ സുധേട്ടാ. അത് പോട്ടെ, പുള്ളിക്കാരൻ കള്ളുപിടിച്ച മത്തിൽ പറയണതാ. ഹലോ, ഒരു മത്തിലും അല്ല, ഫുൾ ബോധത്തിൽ തന്നെ. പാതിരാത്രി വിളിച്ചു കേക്ക് വാരി മോത്ത് കേക്കാനോ? പിന്നെ പാതിരാത്രി, ഞങ്ങള് പുലർച്ചെ കപ്പലിൽ കിടന്ന് മഞ്ഞത്ത് കേക്ക് വാരി തേക്കാറുണ്ട്. പിന്നെ അപ്പോ കുറച്ച് കേക്ക് വാരി മോത്ത് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല, ഒരു കുഴപ്പമില്ല. ആഹാ, അങ്ങനെയാണെങ്കിൽ എന്റെ മുഖത്ത് കേക്ക് വാരി തേക്കല്ലടാ പ്രൊഫസർ സുധാകര. ദേണ്ടേ, രണ്ടുപേരെടുത്തുമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ജനിച്ചത് ജനിച്ചു എന്നും പറഞ്ഞ് കഴിഞ്ഞ രാത്രിയിലത്തെ പോലെ ഈ കേക്ക് വാരി മുഖത്ത് വയ്ക്കുന്ന പരിപാടികളോ ഗിഫ്റ്റ് തേങ്ങ മാങ്ങ എന്നും പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങോട്ട് എഴുന്നള്ളുന്ന പരിപാടിയോ ഇനി ആവർത്തിച്ചാൽ രാവിലെ കിട്ടിയ എൻ്റെ അടിയുണ്ടല്ലോ, അതുപോലെ ആയിരിക്കില്ല ഇനി എൻ്റെ അടി. എനി ഡൗട്ട്? കുറച്ച് പായസം എടുക്കട്ടെ സുധേട്ട. ബർത്ത്ഡേക്കാരനവിടെ സുധേട്ട. ഹാപ്പി ബർത്ത്ഡേ സുധു. എന്റെ ഗിഫ്റ്റ് അടിയളിയാ.